കൂടുതൽ പ്രൈവസി കിട്ടൂലോ എന്ന് വിചാരിച്ച അലക്സിന്റെ കൂടെ ഞാനും ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒന്ന് കാണാൻ കൂടെ കിട്ടുന്നില്ല. ഇതിലും പേരാ ബാംഗ്ലൂർ ആയിരുന്നു. അതാവുമ്പോ ആരും പേടിക്കണ്ടായിരുന്നു. ഇങ്ങനെ പേടിച്ചും ഒളിച്ചും പ്രണയിക്കുന്നൊരു സുഖല്ലേ? എപ്പോഴും കാണുന്നതിലും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകുന്നതിലും സുഖം ഈ കാത്തിരിപ്പുകൾക്കും കണ്ടുമുട്ടലുകൾക്കുമില്ലേ? അതുണ്ട്, എന്നാലും എനിക്ക് കാണാണ്ടിരിക്കാൻ വയ്യ. എനിക്കും. യാത്രകൾ പത്തായപ്പുരയിൽ നിന്നും കുളപ്പുര വരെ മാത്രം. അതൊരിക്കലും ഇനി കാവിലേക്ക് നീളരുത്. ശരിക്കും നിങ്ങൾ ആരാ? ഭദ്രൻ, അകലൂർമഠം വീരഭദ്രൻ. തൽക്കാലം നീ അത്രയും അറിഞ്ഞാൽ മതി. അലക്സ്, നീ ആരാണെന്നും നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും എനിക്ക് നന്നായി അറിയാം. എനിക്കു വേണ്ടി നീ ചെയ്തു തീർക്കേണ്ട ഒരു കർമ്മമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കോവിലകത്ത നിലവറയിൽ നിനക്കെപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ള അനുവാദമുണ്ട്. നിലവറയിൽ കടാവിളക്കിന് മുന്നിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ അമൂല്യ മാന്ത്രിക ഗ്രന്ഥങ്ങൾ നീ എനിക്ക് എടുത്തു തരണം. ഇല്ല, അതിൽ തൊടാനുള്ള അനുവാദം എനിക്കില്ല. നിന്റെ ശരീരം മതി ഭദ്രന്, കൊട്ടാരത്തിൽ നിനക്കുള്ള സ്വാതന്ത്ര്യവും. ഇനി നീ തീരുമാനിക്കുക. എന്നിട്ടാണോ എപ്പോഴും സുഭദ്രയുടെ അടുത്ത് കിന്നാരവും പറഞ്ഞു നടക്കുന്നത്? അതാണോ ഇത്ര വലിയ കാര്യം? നീ തന്നെയല്ലേ എന്നെ ഗൈഡ് ചെയ്യാൻ സുഭദ്രയോട് പറഞ്ഞത്? അതൊരബദ്ധായെന്ന ഇപ്പൊ തോന്നുന്നത്. ഓ, എന്റെ പൊന്ന, അങ്ങനെ ഭയക്കണ്ട. നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്കാവില്ല. ഭദ്രന് എങ്ങനെയോ ആ ഗ്രന്ഥങ്ങൾ എടുത്തു കൊടുക്കണം. അതാ ഞാൻ സുഭദ്രയോട് ഇത്തിരി അടുപ്പം കാണിച്ചത്. അതൊന്നും വേണ്ട, ആ ഗ്രന്ഥങ്ങളീ കോലോത്തിന്റെ ഐശ്വര്യം. അത് എടുക്കുന്നത് ആപത്താ. അതിനേക്കാൾ വലിയ ആപത്താണ് ഭദ്രൻ. അത് അയാൾക്ക് എടുത്തു കൊടുത്തില്ലെങ്കിൽ അയാൾ എന്തിനും മടിക്കില്ല. അത് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ് തഞ്ചത്തിൽ അയാളൊന്ന് നിർത്തി. അടങ്ങിയിരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ.